നമസ്കാരം. ഈ സിനിമാ അഭിനേതാക്കൾ ദൈവങ്ങളുടെ വേഷം അണിയുന്നതും അത്തരത്തിലുള്ള ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതും ഒന്നും പുതുമയല്ല. അതിൽ അവർ ജാതിയും മതവും മറ്റു കാര്യങ്ങളും ഒന്നും നോക്കാറില്ല. നമ്മുടെ മലയാളത്തിലെ തന്നെ പല വിഖ്യാതരായ അഭിനേത്രികളും ഇത്തരം വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, ഇത്തരം വേഷങ്ങളിൽ പ്രശസ്തരായിട്ടുണ്ട്, വളരെയധികം ആ ചലച്ചിത്രങ്ങളൊക്കെ തന്നെ വിജയം കണ്ടിട്ടുമുണ്ട്. നമുക്കറിയാം, ആ പഴയകാല ചരിത്ര സിനിമകൾ മുതൽ പുരാണ ഇതിഹാസങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് നിരവധി സിനിമകൾ അടുത്ത കാലത്തും കുറച്ചു കാലം മുമ്പും ഒക്കെ ഇറങ്ങി. അതിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട വേഷങ്ങളും ദേവീ ദേവന്മാരുടെ വേഷവും ഒക്കെ തന്നെ ഒരുപാട് നടീനടന്മാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ദേവിയുടെ, ദുർഗാദേവിയുടെ വേഷം ധരിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചതിനും ആ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനും ഒരു നടിക്കെതിരെ അതിരൂക്ഷമായ ഭീഷണി, അതിഭീകരമായ ഭീഷണിയാണ് ഉയർന്നു വരുന്നത്. ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതായത്, സ്വന്തം തൊഴിൽ, ആ തൊഴിലിൽ അഭിനയിക്കാവുന്ന അഭിനയം എന്ന് പറയുന്ന തൊഴിൽ, അത് ഏത് വേഷം എങ്ങനെയുള്ളത് എന്ന് അവനവന് സ്വീകരിക്കാവുന്ന അവനവന്റെ ഇഷ്ടമാണ് അത്. അതിൽ അഭിനയിച്ചതിന്, ഒരു സിനിമയിൽ അഭിനയിച്ചതിന്, അല്ലെങ്കിൽ ആ സിനിമയുടെ ആ ഒരു വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന്, ആ ചിത്രങ്ങൾ പങ്കുവച്ചതിന് ഒരു നടി വധഭീഷണി അടക്കം നേരിടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വേറെങ്ങുമല്ല, നമ്മുടെ CPMന്റെ പഴയ ആ സർഗ കേന്ദ്രമായ, CPMന്റെ സ്വന്തം സ്ഥലമായിരുന്ന, പാസ്റ്റൻസ് വേണം പറയാൻ, സ്വന്തം സ്ഥലമായിരുന്ന ബംഗാളിലാണ്, മമതാ ബാനർജിയുടെ ബംഗാളിലാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. മാത്രമല്ല, മമതാ ബാനർജിയുടെ ഒരു ഫോളോവർ തന്നെ, മമതാ ബാനർജിയുടെ പാർട്ടിയുടെ ഒരു MP തന്നെയാണ് ഈ ഭീഷണി നേരിടുന്ന സ്ത്രീ എന്ന് കേട്ടാൽ നാം മൂക്കത്ത് വിരൽ വെച്ചു പോകും. അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദുർഗാദേവിയായി വേഷമിട്ടതിന് നടിയും തൃണമൂൽ കോൺഗ്രസ് MPയുമായ നസ്രത്ത് ജഹാന് മത മൗലികവാദികളുടെയും മത ഭീകരവാദികളുടെയും വധ ഭീഷണി. പശ്ചിമബംഗാളിൽ ദുർഗാപൂജയുടെ തുടക്കം കുറിക്കുന്ന മഹാലയ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നസ്രത്ത് ദുർഗാദേവിയുടെ വേഷങ്ങൾ ധരിച്ച് ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതുമൂലം പ്രകോപിതരായ ഒരു കൂട്ടം മതഭ്രന്തന്മാർ നടിയുടെ ചിത്രത്തിന് നേരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടത്തിയത്. നിന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് വധഭീഷണി മുഴക്കിയ മതമൗലികവാദികൾ ഇസ്ലാം വിശ്വാസിയായ നടിയുടെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്തു. ഒരു മുസ്ലിം ആയിട്ടും എന്തുകൊണ്ട് ദുർഗാദേവിയുടെ വേഷം ധരിച്ചു എന്ന രൂക്ഷ വിമർശനങ്ങൾ കൊണ്ട് മിനിറ്റുകൾക്കകം നടിയുടെ കമന്റ് ബോക്സ് നിറഞ്ഞു. ഫോട്ടോ മാത്രമല്ല, ഫോട്ടോഷൂട്ടിന് വീഡിയോയും, അതിന്റെ വീഡിയോയും നടി അപ്ലോഡ് ചെയ്തിരുന്നു. സ്വന്തം മതവിശ്വാസത്തെ ആക്ഷേപിച്ചു എന്ന പേരിൽ നടിയെ അധിക്ഷേപിച്ചവരിൽ ഇന്ത്യക്കാർ മാത്രമല്ല, ബംഗ്ലാദേശികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. പൊതുവെ അന്യമതങ്ങളോട് സഹിഷ്ണുത കാണിക്കുന്ന നുസ്രത്ത് ജഹാനും ജൈനമത വിശ്വാസിയായ ഭർത്താവ് നിഖിൽ ജെയിനും ഇതാദ്യമായിട്ടല്ല മതമൗലികവാദികളിൽ നിന്ന് ഭീഷണി നേരിടുന്നത്. കഴിഞ്ഞ വർഷം മഹാനവമിക്ക് ഭർത്താവിനൊപ്പം പൂജയിൽ പങ്കെടുത്ത നുസ്രത്ത് ജഹാന് നേരെ മതഭ്രാന്തന്മാർ രൂക്ഷമായ സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. മതേതര ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വേഷം ധരിച്ചതിന്, ഒരു ഹിന്ദു ദേവിയുടെ വേഷം ധരിച്ചതിന്, ഹിന്ദു സങ്കല്പത്തിൽ ചിന്തിച്ചതിന് ഈ അഭിനേത്രിക്ക് നേരെ വളരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായത്. അവർ ഒരു സിനിമയിൽ അഭിനയിച്ചതിനല്ല, അവർ ഈ ഒരു ചിന്താഗതിക്ക് നേരെ, ഇസ്ലാം മതവിശ്വാസത്തിന് നേരെ എന്തെങ്കിലും പറഞ്ഞതിനല്ല, ഹൈന്ദവ വിശ്വാസങ്ങളെ ആദരിച്ചതിനല്ല, ഹൈന്ദവ വിശ്വാസങ്ങളെ പ്രകീർത്തിച്ചതിനല്ല, വേഷം ധരിച്ചു എന്നതുകൊണ്ട് മാത്രം, ആ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് മാത്രമാണ് ഈ നടിക്ക് ഇത്രയും വലിയ ഭീഷണി നേരിടേണ്ടി വന്നത് എന്നത് എത്ര ദുഃഖകരമാണ്. കഴിഞ്ഞ വർഷം അതുതന്നെ മഹാനവമി കാലത്ത് ദുർഗാപൂജയിൽ പങ്കെടുത്തു. നമുക്ക് ഏത് മതമായാലും ഏത് വിശ്വാസമായാലും അവനവനിഷ്ടമുള്ള മതത്തിലും വിശ്വാസത്തിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇവിടെയാണ് ഈ മതമൗലികവാദികൾ എന്ന് പറയുന്ന മതഭ്രാന്തന്മാർ അഴിഞ്ഞാടിയത്, നടിയെ വധിക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയത്. ഇതിൽ രസകരമായ കാര്യം, ബംഗ്ലാദേശികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശിന് ഇന്ത്യയിലെ ഒരു അഭിനേത്രി, ഇന്ത്യയിലെ ഒരു ജനപ്രതിനിധി, അവർ എന്ത് ചെയ്താൽ ബംഗ്ലാദേശിന് എന്താണ്, ബംഗ്ലാദേശികൾക്ക് എന്താണ്, ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിൽ എന്ത് കാര്യം, ഈ ചോദ്യം കൂടി ഉയരുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ. ബംഗ്ലാദേശികൾ അവരുടെ കാര്യം നോക്കിയാൽ മതി, ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടന്നു കയറണ്ട. ബംഗാളിലെ കാര്യങ്ങൾ അവിടെ നോക്കാൻ അവിടെ മുഖ്യമന്ത്രിയുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ട്, അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കാൻ അവിടെ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, ഇന്ത്യയ്ക്ക് ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്. മതമൗലികവാദികളും മതഭ്രാന്തന്മാരും ആവശ്യമില്ലാത്ത കമന്റുകളുമായി എത്തരുത് എന്ന രീതിയിലുള്ള തിരിച്ചുള്ള കമന്റുകളും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അവർ ഏത് വിശ്വാസവും പുലർന്നു കൊള്ളട്ടെ, അവർ ഏത് വേഷവും ധരിച്ചു കൊള്ളട്ടെ, അവർ ഏത് വേഷം ധരിക്കണം അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവരുടെ മാത്രം ചിന്താഗതിയാണ്, അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. അതൊന്നും മനസ്സിലാക്കാതെ അവരെ വധിക്കുമെന്നും അവരെ കൊല്ലുമെന്നും അവരെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് തെറിവിളിയും ഭീഷണിയുമായി എത്തിക്കഴിഞ്ഞാൽ അവർ ഇതൊന്നും കേട്ട് അടങ്ങിയിരിക്കും എന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ള
ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് നമുക്ക് വ്യതിയാനങ്ങളോ വ്യത്യാസങ്ങളോ ചിന്താഗതികളിൽ മാറ്റമോ ഒക്കെ ഉണ്ടായേക്കാം. തൃണമൂൽ കോൺഗ്രസിന്റെ രീതികളും പ്രവർത്തികളും ഒന്നും ഒരിക്കലും നമ്മൾ അനുകൂലിച്ച് പറയുകയില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ എം പിയെ നമ്മൾ പുകഴ്ത്തി കാണിക്കുകയുമില്ല. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, ഒരു സമൂഹത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഇന്ത്യയിലുണ്ട്. അവർക്ക് എന്തും ചെയ്യാം. ഇവിടെ കിടന്ന് നായകരയ്ക്കും പോലെ കുരച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് വൃത്തികെട്ട ബംഗ്ലാദേശികളോടും അതിലും വൃത്തികെട്ട ഇവിടുത്തെ മതമൗലികവാദികളോടും മതഭ്രാന്തന്മാരോടും പറഞ്ഞുകൊള്ളുന്നു. അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.